മേനകാ ഗാന്ധിയും സോണിയാഗാന്ധിയും അല്പസമയത്തിനകം സുൽത്താൻ ബത്തേരിയിലെത്തും. മൈസൂരുവിൽ നിന്ന് റോഡ് മാർഗമാണ് ഇരുവരും എത്തുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും നാളെ രാവിലെയാണ് എത്തുക. എം കമൽ നമുക്കൊപ്പം ചേർന്നുണ്ട്. കമൽ, പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയും അല്പസമയത്തിനകം വയനാട്ടിലേക്ക് എത്തും. നാളെയാണ് ഇരുവരുടെയും റോഡ് ഷോ നാളെ ഉണ്ടാകും. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും നാളെ അവിടേക്ക് എത്തും. ഉപതിരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരുമൊക്കെ നാളെ അറിയാൻ കഴിയുന്നതാണ് വയനാട്ടിൽ. നാളെ അതിനുള്ള ഇന്ന് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ടാകും അല്ലേ? കേരളത്തിലെ യു കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കൾ മുഴുവൻ വയനാട്ടിൽ കേന്ദ്രീകരിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ അല്പസമയത്തിനകം പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയും സുൽത്താൻ ബത്തേരിയിലെ സപ്ത റിസോർട്ടിലേക്ക് എത്തും. അവിടെയാണ് അവർ താമസിക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവിടേക്ക് ഇരുവരും എത്തും. രാഹുൽ ഗാന്ധി നാളെയാണ് എത്തുക. നാളെ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് രാവിലെ വിമാനമാർഗം കണ്ണൂർ വിമാനത്താവളത്തിലെത്തും. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് ഗ്രൗണ്ടിലെത്തി അവിടെ നിന്ന് ഈ സപ്ത റിസോർട്ടിലെത്തി സോണിയാഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും ഒപ്പം ചേരും. 10:30 രാഹുലും പ്രിയങ്കയും കൽപ്പറ്റയിലേക്ക് പുറപ്പെടും. അവിടെയാണ് റോഡ് ഷോ. റോഡ് ഷോയ്ക്ക് സോണിയാഗാന്ധിയും ഖാർഗെയും എത്തില്ല. റോഡ് ഷോയിൽ രാഹുലും പ്രിയങ്കയുമായിരിക്കും അണിനിരക്കുക. 11:10 കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് റോഡ് ഷോ തുടങ്ങും. ആ റോഡ് ഷോ സമാപിക്കുന്നത് കൽപ്പറ്റ നഗരത്തിന്റെ മറ്റൊരു വശത്താണ്. അവിടെ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ പൊതുസമ്മേളനത്തെ നേതാക്കൾ അഭിസംബോധന ചെയ്യും. അവിടെയാണ് സോണിയാഗാന്ധിയും ആ മല്ലികാർജ്ജുൻ ഖാർഗെയും എത്തുക. അതോടൊപ്പം തന്നെ രാജ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെല്ലാം എത്തും. കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നാളെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പൊതുസമ്മേളനത്തിന് ശേഷം 12:00 കൽപ്പറ്റ കലക്ട്രേറ്റിലെത്തി പ്രിയങ്കാ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതിനുശേഷം 2:00 രാഹുലും പ്രിയങ്കയും സോണിയാഗാന്ധിയും ഡൽഹിയിലേക്ക് മടങ്ങും. പിന്നീട് 20 അവസാനത്തോടുകൂടി മാത്രമാണ് പ്രിയങ്ക പ്രചാരണത്തിനായി എത്തുക. നാളെ ഈ റോഡ് ഷോ മാത്രമാണ് നടക്കുന്നത്. പക്ഷേ റോഡ് ഷോയിൽ വൻ ജനപങ്കാളിത്തം ഉറപ്പാക്കി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് പ്രവർത്തകരെ എത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. വയനാട് ജില്ലയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരക്കും. അതോടൊപ്പം വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ട കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പ്രദേശങ്ങളിൽ നിന്നും പ്രവർത്തകർ എത്തും. നേതാക്കൾ എല്ലാ കെ പി സി സിയുടെ മുഴുവൻ നേതാക്കളും അതുപോലെ ഘടകകക്ഷി നേതാക്കളും ഒക്കെ എത്തും റോഡ് ഷോയ്ക്ക്. ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളൊക്കെ ഇന്ന് തന്നെ കൽപ്പറ്റയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെ വയനാട്ടിലെന്തായാലും പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയും അല്പസമയത്തിനകം തന്നെ സുൽത്താൻ ബത്തേരിയിൽ എത്തും. മൈസൂരുവിൽ നിന്ന് റോഡ് മാർഗമാണ് ഇരുവരും എത്തുക. നാളെ റോഡ് ഷോയിലൂടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കമലാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.